വളരെ പേഴ്സണൽ ചോദ്യം, വിഗ് ആണോ ചേട്ടൻ? ഒരിക്കലും ഇതിനകത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ അത് ചേട്ടൻ മുട്ടത്തല ആയിരുന്നപ്പോഴും ഞാൻ കണ്ടു. ഈ മുട്ടത്തല എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ഈ ആന്റിബയോട്ടിക്കുകളുടെ അതിപ്രസരം കണ്ട് അല്ല ഇതെന്നെ അത്ഭുതപ്പെടുത്തി. ഇത്രയും തിക്കായിട്ട് പിന്നെ എങ്ങനെ വളർന്നു? ഭയങ്കര തിക്കായിട്ട് വളർന്നു. പഴയതിനേക്കാൾ നല്ല വലിയ തിക്കാണ് ഇത്. എൻ്റെ മുടി പോയത് സത്യത്തിൽ ഈ ആന്റിബയോട്ടിക്കുകൾ കഴിച്ച് കഴിച്ചിട്ട് ഒരു ദിവസം രാവിലെ ഞാൻ മുഖം കഴിയപ്പോ താടി ഇങ്ങ് ഊർന്നു പോകാന്ന് നമ്മൾ പറയത്തില്ലേ. ലതോട് ചോദിക്കാം ഇത് വിഗാണോ രഹസ്യമായിട്ടൊന്നും. അപ്പൊ ഇത് ഊർന്നു പോകുന്നു താടി. അത് കഴിഞ്ഞ് ഞാൻ മുടിങ്ങ തുടങ്ങിയ മുടിങ്ങൾ ഇങ്ങനെ ഊരിപ്പോരുക. ഇങ്ങനെ ഇങ്ങനെ വേദനയൊന്നുമില്ല. ഇങ്ങനെ അത് ഈ ഫിലിം ഫെസ്റ്റിവലിന് തൊട്ട് മുമ്പായിരുന്നു. അപ്പൊ എന്റെ മുടി മുഴുവൻ പോയി, താടിയും പോയപ്പം ഞാൻ തന്നെ അല്ലാതെ എന്നെ നോക്കും, ഞാൻ തന്നെ അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നെ അഫക്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പം അത് രോഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എനിക്ക് ക്യാൻസർ ആണെന്നൊക്കെ തെറ്റിദ്ധരിച്ചു. കാര്യം മുടി പോയി, കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് പോയെന്നുള്ള. അപ്പൊ ഞാൻ പക്ഷെ ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ആൾക്കാർ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടേ ഇല്ല. ഞാൻ ഫെസ്റ്റിവലിന് മുഴുവൻ ഞാൻ അങ്ങനത്തെ ഇതിലാണ് ഞാൻ നടന്നത്. പക്ഷെ ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, ആന്റിബയോട്ടിക്കുകളുടെ ഒക്കെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഈ മുടി പെട്ടെന്ന് തിരിച്ച് വളരുകയായിരുന്നു. തിരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നൊരു ഈ മരുന്നുകളുടെ ഓവർഡോസ് വന്നിട്ട് സംഭവിച്ചായിരിക്കണം. എനിവേ ഇറ്റ് കെയിം ബാക്ക് ആസ് എ മാജിക്. ഞാൻ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയുന്ന പോലെ, ആദ്യം ഒരു തുടങ്ങുന്ന പോലെ. ഇപ്പം ഞാൻ കൊളംബിയെ പറ്റി പറയുമായിരുന്നു, എൻ്റെ ആദ്യ സിനിമ ഡെബു ആണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമതൊരു ജന്മം അതിലെ ആദ്യത്തെ സിനിമ ആണ് കൊളംബി എന്ന് പറയുമായിരുന്നു.